ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശ്രീലേഖ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മേഡം, എൻ്റെ പേര് ശ്രീലേഖ. ഞാൻ ഒരു സ്വകാര്യ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ വലിയ ബാങ്കൊന്നുമല്ല, ചെറിയൊരു സ്ഥാപനം. അതിലാണ് വർഷങ്ങളായി വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ അടുത്തടുത്തുള്ളവരാണ്. ഒരു പഞ്ചായത്തിൽ തന്നെയാണ്. എൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടും. വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച കല്യാണമാണ്. ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അത്രയേ ഉള്ളൂ. എങ്കിലും എനിക്ക് വിവാഹജീവിതം തന്നത് ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ മാത്രമായിരുന്നു ആദ്യകാലത്ത്. പക്ഷേ പിന്നീട് അതെല്ലാം മാറിപ്പോയി. പുള്ളിക്കാരന് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും ഇതിനെപ്പറ്റി എനിക്കൊരു വിവരവുമില്ലായിരുന്നു. ഇതിനിടയ്ക്കാണ് ഒരു ദിവസം രാത്രി ഇയാളുടെ സ്വന്തം കൂട്ടുകാരൻ്റെ വീട്ടിൽ അയാൾ കയറി. കൂട്ടുകാരില്ലാത്ത സമയത്ത് അയാൾക്ക് കറുത്ത് തടിച്ച ഒരു ഭാര്യയുണ്ട്. അവളുമായിട്ട് പണ്ട് തൊട്ടേ കുഴാനായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞത്. പക്ഷേ അടുത്തുള്ളൊരു ചേട്ടന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഇവിടെ പുറത്തുനിന്ന് പോയിട്ട് പൂട്ടിയിടുകയോ വിളിച്ചു പോവുകയോ ഏതാണ്ട് ചെയ്തിട്ട് വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ കൈയോടുകൂടി പുള്ളിയെ പിടിച്ചു. അപ്പോഴേക്ക് സദാചാരവാദികളെല്ലാം കൂടി അടുത്ത് ചെറിയൊരു പ്ലാവുണ്ട് അവിടെ കെട്ടിയിട്ടു. പിന്നെയാണ് എന്നെ വിളിച്ചത്. ആകെ കൂടി നാണക്കേടുള്ളൊരവസ്ഥയായിരുന്നു അത്. അല്ല, കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെറുതെ കൂട്ടുകാരനെ കാണാൻ വന്നതാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞെങ്കിലും മറ്റേ സ്ത്രീ പറഞ്ഞു, അങ്ങനെയല്ല, ഞാനും ചേട്ടനുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. എനിക്ക് ചേട്ടനെ മറക്കാൻ കഴിയില്ല. ചേട്ടൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലായത്. അന്നത്തോടുകൂടി പിന്നെ ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല. തെളിവോടുകൂടി പിടിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടുകാർ സപ്പോർട്ടായിരുന്നു. പക്ഷേ കുറേ നാൾ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്കും ചില മുറുമുറുപ്പുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വിവാഹമോചനത്തിന് കേസ് കൊടുത്ത ശേഷം ഞാനൊരു വാടക വീട്ടിലേക്ക് മാറി മാഡം. അങ്ങനെ ഞാനും മോനും കൂടി എൻ്റെ അധ്വാനത്തിൽ ജീവിക്കാൻ തുടങ്ങി. അയാൾ 5 പൈസ പോലും തന്നില്ല. എവിടെ പോയിട്ടും അയാൾ എനിക്ക് 5 പൈസ തരാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, വേണ്ട, അയാളുടെ സ്വത്തും പണമൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും മകനെ വളർത്തി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബാങ്കിലെ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ഭർത്താവിൻ്റെ അച്ഛൻ ഇളയ മോൻ്റെ കൂടി കോട്ടയത്താണ് താമസം. അദ്ദേഹം വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഫോണിൽ വിളിച്ചു. മൂത്ത മകനുമായിട്ട് അമ്മായച്ചൻ ഒട്ടും രമ്യതയിലല്ല. അദ്ദേഹം ഇതറിഞ്ഞ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഞാനിങ്ങനെ വാടക വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയല്ല മോളെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, എന്തായാലും അച്ഛൻ്റെ മോൻ്റെ കൂടി എനിക്ക് താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് നിൻ്റെ കൂടെ കുറേ നാൾ താമസിക്കാം, ഞാൻ അവിടെ കാണും ചെറിയൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിച്ചൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങി. നാട്ടുകാരപ്പോഴേക്കും ഓരോന്ന് പറയാൻ തുടങ്ങി, മോളെ, ഇങ്ങനെ അമ്മായച്ചനെ കൂടെ താമസിപ്പിക്കുന്നത് ശരിയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിരിയാൻ പോകുകയാണല്ലോ, അപ്പോൾ അമ്മായച്ചനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മായച്ചനാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അച്ഛനല്ലേ ഇത്. അപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് എന്തും ബന്ധം കാണില്ലേ എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നെ സഹായിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് തട്ടിക്കളയുന്നത്. എൻ്റെ വീട്ടുകാർക്ക് പോലും അത്ര ആത്മാർത്ഥതയില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം മാത്രമേ അമ്മായിച്ചനും അമ്മായിമ്മയും കൂടെ ഒന്ന് ചേർന്ന് താമസിച്ചിട്ടുള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ മരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ ഇളയ മകൻ്റെ കൂടെ അങ്ങ് പോവുകയായിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ വല്ലപ്പോഴും വിരുന്നുകാരനായിട്ട് വരും. കുടുംബ വീട്ടിൽ ഞാനും ഭർത്താവും കൂടി മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണല്ലോ ഞാൻ ഇറങ്ങിപ്പോന്നത്. അപ്പോൾ അമ്മായിച്ചനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവനെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഈ വാടക വീടിന് താഴെ, അത് നമുക്ക് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. ബാങ്കിൽ പോകും. അത് കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ കൃഷിപ്പണികളിൽ ഞാൻ സഹായിക്കും മാഡം. ദൈവം കനിഞ്ഞതുകൊണ്ട് ഒത്തിരി വിളവുണ്ടായി. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം പോലെ പണം കയ്യിൽ വരാൻ തുടങ്ങി. അങ്ങനെ അത് സേവ് ചെയ്ത് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് ഭർത്താവ് വന്നിട്ട് എന്നെ വലിയ തെറിവിളിയാണ്. റോഡ് സൈഡിലാണ് ഈ വീട്. റോഡിൽ നിന്ന് വിളിക്കുകയാണ്, എടീ, എന്നെ പോരാഞ്ഞിട്ട് നീ ഇപ്പോൾ എൻ്റെ അച്ഛനെ പിടിച്ച് മടിയിലിരുത്തിയിരിക്കുകയാണല്ലേ. നിങ്ങൾ 2 പേരും കൂടി വാഴത്തോട്ടത്തിൽ വെച്ച് എന്ത് ഡിങ്കോലാഫിയാണെന്ന് ഞങ്ങൾ കണ്ടടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ കണ്ടത്? ഞാൻ കണ്ടില്ല, പക്ഷേ ഈ നാട്ടുകാർ മുഴുവനും കണ്ടടി. കൃഷിയാണെന്ന് പറഞ്ഞ് കൃഷിത്തോട്ടത്തിലും മറ്റും അമ്മായപ്പനും മരുമകളും കൂടി കാണിക്കുന്ന ഓരോ തോന്നിയാസങ്ങളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ കയറിയേറ്റു, നിനക്കെന്താടാ, നീ എന്തിനതൊക്കെ ചോദിക്കുന്നത്? നീ പോകൂ, നീ അവളെ ഉപേക്ഷിച്ചതല്ലേ? നിനക്ക് വേറെ കറുത്ത് തടിച്ച കുറേ പൂതനകളുണ്ടല്ലോ, അവളുമാരുടെ കൂടെ പോകൂ. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ബന്ധമാണെങ്കിൽ ഞങ്ങളങ്ങ് സഹിച്ചു. നീ അവളും കൂടെ പിരിയല്ലേ? അപ്പോൾ പിന്നെ നിനക്കിത് ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ വാഴത്തോട്ടത്തിലും ചേമ്പ് തോട്ടത്തിലും ഒന്നും ഇത് കാണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒരു വീടിൻ്റെ കൂരയ്ക്ക് അടിയിൽ കിടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ അത് വീടിനകത്തായാൽ പോരെ, എന്തിനാണ് പുറത്ത് പോയി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്കെന്താ വട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ആ കണ്ടോ കണ്ടോ, യഥാർത്ഥ നിറം പുറത്ത് വന്നു. രാത്രിയാകുമ്പോഴേക്കും ഇവിടെ എന്താണെന്ന് ഇപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞത് പറഞ്ഞു. ആ അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നീ നിൻ്റെ കാര്യം നോക്കും, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ എന്തെങ്കിലും കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മടലുമായിട്ട് ചാടി ചെന്നു. അതോടുകൂടി അവിടുന്ന് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതേ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കും. പിന്നീട് പുള്ളിക്കാരൻ തന്നെ ഒരു ന്യൂസ് അടിച്ചിറക്കി, വിവാഹമോചനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനും അമ്മായച്ചനും കൂടി കല്യാണം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അയാൾ പല കാരണങ്ങളും പറഞ്ഞ് വിവാഹമോചനം നീട്ടിക്കൊണ്ട് പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ മകനാണെങ്കിൽ ഇതിനൊന്നും ഇടപെടില്ല, കുഞ്ഞാണല്ലോ, അവനൊന്നും അറിയില്ല. അവനും എന്നോട് ചോദിച്ചു, അമ്മയും ചാച്ചനും കൂടി കല്യാണം കഴിക്കാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞു, നീ വിഡ്ഢിതരം പറയില്ല, നിനക്കൊന്നും അറിയില്ല, ഒന്നും അറിയാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ തിരുത്തി. പക്ഷേ കുടുംബശ്രീക്കൊക്കെ പോകുമ്പോഴേക്കും മുള്ളും മുനയും വെച്ച് ചില സ്ത്രീകൾ പറയും, ആ ലേഖയ്ക്ക് ഇപ്പം എന്താ കുഴപ്പം, അമ്മായിച്ചിനുണ്ടല്ലോ, പകലുമുണ്ട് രാത്രിയിലുമുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ആ എല്ലാം നിൻ്റെ ഭർത്താവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കുന്നുണ്ടോ? ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നു. ആദ്യം ഞാൻ പലരോടും കരഞ്ഞ് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. പിന്നെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഒരു ഗുണവുമില്ല, അതുകൊണ്ടൊക്കെ ആളുകൾ പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമെന്ന്. പിന്നെ ചോദിക്കുന്നതിനോട് ഞാൻ പറയാൻ തുടങ്ങി, അതേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ, നിയമപരമായിട്ട് പ്രോബ്ലമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങൾ ചിലപ്പം വിവാഹമോചനം കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചേക്കും, ആർക്കാ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടി ഞാൻ തൻ്റെടിയായിട്ടും വേറെ പല പേരുകളിലും മുദ്ര കുത്തപ്പെട്ടു. എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ മറ്റുള്ളവർ വരികയാണെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും, അവർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടല്ല എനിക്ക് ബന്ധമാണെന്ന് പറയാൻ തുടങ്ങി. ഒരു വട്ടം ബർത്ത്ഡേക്കോ മറ്റോ എന്തോ ഗിഫ്റ്റുമായിട്ട് 2-3 ആണുങ്ങൾ വന്നു. അന്ന് അവർ രാത്രിയാണ് പോയത്. ഞാൻ അവരെ സൽക്കരിച്ചിട്ടാണ് വിട്ടത്. അമ്മായിച്ചൻ എൻ്റെ കൂടെ ഫുള്ളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ വാണിഫ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോസ്റ്ററുകളും മറ്റും പ്രത്യക്ഷപ്പെട്ടു. മാഡം, ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ ഭർത്താവായിരുന്നു. അവസാനം ശരിക്കും മടുത്തു. അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം മോളെ, നമുക്കിവിടെ നിന്ന് പോകാം, കോട്ടയത്ത് പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടച്ചാ, ഇവിടുന്ന് പോകണ്ട, ഇവിടെ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞങ്ങൾ അവിടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അമ്മായിച്ചൻ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എന്താകും, നീ വേറൊരാളെ കണ്ടെത്താൻ തയ്യാറാണോ മോളെ, അയാളുടെ കൂടെ കഴിയണം. ഞാൻ പറഞ്ഞു, വിവാഹമോചനമൊന്നും കിട്ടില്ലല്ലോ, അതൊന്നും സാരമില്ല, നീ അവൻ്റെ കൂടെ അങ്ങ് പ്രേമിച്ച് ജീവിച്ചാൽ മതി. ഏതെങ്കിലും ഒരാളെ കണ്ടെത്ത്, നിന്നോട് താല്പര്യമുള്ള ആരെങ്കിലും കാണില്ലേ, നീ അത്യാവശ്യം കാണാനൊക്കെ സുന്ദരിയാണല്ലോ, അപ്പോൾ കുറേ ആളുകൾ നിൻ്റെ പുറകെ വരുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കെല്ലാം 1 മണിക്കൂറത്തേക്കോ 2 മണിക്കൂറത്തേക്കോ ഉള്ള കാര്യങ്ങൾക്കാണ് എന്നെ ആവശ്യമെന്ന് പറഞ്ഞു. അമ്മായിച്ചി പറഞ്ഞു, അങ്ങനെയാണ് ലോകം, പെണ്ണുങ്ങളെ, സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾക്ക് എന്താണ് ആവശ്യം, എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരെയും കെട്ടാൻ പറ്റുമെങ്കിലും കൂടെ നിൽക്കാൻ പറ്റിയ ആളുകൾ എൻ്റെ കൂട്ടത്തിൽ കാണും. മോളെ, നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നില്ലേ, ഇവിടെ ഇപ്പോൾ കൃഷിയുണ്ട്, നമുക്ക് പണമുണ്ട്. അതല്ല മോളെ, മോള് തീരെ ചെറുപ്പമല്ലേ, അപ്പോൾ നല്ലൊരു ജീവിതം വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് അതില്ലെങ്കിലും ജീവിക്കാം, ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അതില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും മനുഷ്യന് ചില തൃഷ്ണകളൊക്കെ ഇല്ലേ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, എല്ലാം എനിക്ക് മരവിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മരവിച്ചിരുന്നിട്ട് കാര്യമില്ല, മനുഷ്യനാകുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം, അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഇതിനിടയ്ക്ക് അമ്മായിച്ചനോട് പറഞ്ഞു, എടീ നിനക്കറിയാമോ, നിൻ്റെ അനിയന്, അവനാണെങ്കിൽ നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ പറയുമായിരുന്നു, ഇവളായിരുന്നെങ്കിൽ ഞാനങ്ങ് കല്യാണം കഴിച്ചിരുമെന്ന്, പക്ഷേ എൻ്റെ മൂത്ത മോനെ കൊണ്ടാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചത്, ഇളയ മോനായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം ഇപ്പോൾ എത്ര നന്നായേനെ. അവൻ്റെ ഭാര്യയോട് അവനൊട്ടും താല്പര്യമില്ല, അവിടെ വഴക്കും വക്കാണും ഒക്കെയാണ്, അവൻ അവളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മോളെ ഞാൻ അവിടുന്ന് ഇങ്ങിപ്പോകുന്നത്, അല്ലാതെ അവിടെ സുഖകരമായ ജീവിതമൊന്നുമല്ല, അവന് നിന്നോടാണ് താല്പര്യമെന്ന്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. ഇത്രയും വർഷമായിട്ടും അമ്മായിച്ചൻ എന്നോട് പറഞ്ഞിട്ടില്ല, അല്ല അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഓ, ഞാൻ എന്ത് പറയാനാണ്, മൂത്ത മകനികളെ മകനും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ, എനിക്കിതൊക്കെ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അമ്മായിച്ചൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്ഭുതമായി. അവൻ എന്നെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാറുമുണ്ട്. പലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. എന്നാലും നല്ലവനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവൻ്റെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയിട്ട് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇത്രയും പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്തു എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അമ്മായിച്ചിനോട് പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യ്, അവനിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കട്ടെ, നിന്നോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാകും, പിന്നെ പ്രശ്നമൊന്നുമില്ല, നിൻ്റെ കാര്യങ്ങൾ നടക്കും, ഞാനിവിടുണ്ടല്ലോ, ആരും സംശയിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താണ് ഈ പറയുന്നതൊക്കെ, ഇത്ര വലിയ മൂത്തൊന്നും നിൽക്കുകയല്ല ഞാനും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഇളയ മോന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അവൻ ഇതുവരെ ദാമ്പത്യ സുഖം അനുഭവിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അവളുമായിട്ട് അവന് സംതൃപ്തിയില്ല. നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണ്. നിന്നെ അരികിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നിന്നെ ആരാധിക്കും മോളെ, വിളക്കൊഴിയും എന്ന് പറഞ്ഞ് അമ്മായിച്ചൻ എന്നോട് ഒത്തിരി വട്ടം പറയാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു. ഭർത്താവ് സുന്ദരനാണ്, എങ്കിലും ഭർത്താവിനേക്കാൾ ചെറുപ്പവും സ്റ്റൈലുമൊക്കെ ഭർത്താവിൻ്റെ അനിയനാണ്. എന്തായാലും അവനിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ആളുകൾ. അതുമാത്രമല്ല അമ്മായിച്ചൻ എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും അമ്മായിച്ചൻ്റെ ഒരു തോണ്ടൽ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു ബഹിർഗമനമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അമ്മായിച്ചൻ ഒത്തിരി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അമ്മായിച്ചൻ തന്നെയാണ് അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ അവൻ വന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നെ ചേച്ചിയെന്നാണ് വിളിക്കുന്നത്. പക്ഷേ എങ്കിലും അവൻ എന്നേക്കാൾ 1 വയസ്സിന് മൂത്താണ് മാഡം. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ നിൻ്റെ ജീവിതം ഇത്രയും കുളമാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന്. അവൻ പറഞ്ഞു, ചേച്ചി അറിയാത്താണ്, അവൾ ശരിയല്ല, അവളുമായിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയും പറയുകയും ചെയ്തു. നല്ല ധൈര്യത്തോടു കൂടി ഇരുന്നൊരുത്തരാണ്. ഇതുവരെയും അങ്ങനൊരു കാര്യം ഞാൻ കേട്ടേയില്ല. ഇത്രയും വർഷമായിട്ട് അവർക്ക് കുട്ടികളുമില്ല. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഞാനവനെ ഒത്തിരി ആശ്വസിപ്പിച്ചു. രാത്രിയായി. 8 മണിയായപ്പോഴേക്കും മകൻ ഉറങ്ങി. മകനെ എടുത്ത് അച്ഛൻ്റെ കൂടെ കിടത്തി. അത് കഴിഞ്ഞ ശേഷം അച്ഛൻ കയറി കിടന്നവൻ്റെ കൂടെ ഉറങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ റൂമിൽ വന്നു. ഞാനാണെങ്കിൽ റെഡിയായി നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നും വിചാരിക്കരുത്, ചേച്ചിയെ ഞാൻ ചൂഷണം ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്, ഇഷ്ടമുള്ളത് കൊണ്ടാണ് അച്ഛനുമായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കാര്യം എൻ്റെ ഭാര്യയുമായി വർഷങ്ങളായിട്ട് എനിക്ക് നല്ല ബന്ധമില്ല, അവൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവോയ്ഡ് ചെയ്യാൻ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി, ചേച്ചി തന്നെയാണ് പറയേണ്ടത്, ഞാൻ ഇന്ന് രാത്രി മാക്സിമം ശ്രമിക്കും, അപ്പോൾ ചേച്ചി പറയണം. ചേച്ചിക്കറിയാമല്ലോ, ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞിട്ടുള്ള ആളല്ലേ, അതും എൻ്റെ ചേട്ടൻ്റെ കൂടെ, ചേച്ചി തന്നെ പറഞ്ഞാൽ മതി, ചേച്ചി എനിക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും പിന്നീടുള്ള ഒരു മാർഗനിർദ്ദേശം എന്നൊക്കെ അവനോട് പറഞ്ഞു. ഞാൻ ഓർത്ത് എന്തെങ്കിലും ആട്ടെ, എവിടെയെങ്കിലും ഒരു മഴ പെയ്താലും വേനൽക്കാലത്ത് ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനെ സ്വീകരിച്ചു. എനിക്കും ഈ പറഞ്ഞതുപോലെ അമ്മായിച്ച ശരിക്കും അടിയിളക്കിയത് കൊണ്ട് വല്ലാത്തൊരിളക്കം മുറ്റി നിൽക്കുകയായിരുന്നു. പുള്ളിക്കാരൻ അതുപോലെ എന്നെ പറഞ്ഞു കൊതിപ്പിച്ചു. പക്ഷേ അച്ഛൻ പറഞ്ഞത് പരമാർത്ഥമായി ശരിയായിരുന്നു. അവനെന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. എൻ്റെ ഭർത്താവിനെ ഇത്രയും ഇഷ്ടമില്ലായിരുന്നു മാഡം. എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാനും ഇത്രയെത്ര കാര്യങ്ങളിൽ കളം വരച്ച് പാട്ട് പാടാനും അയാൾക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ ഇവൻ അങ്ങനെയല്ല. അവൻ്റെ ആവേശം മുഴുവനും അവൻ ചൊരിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ റെഡിയായി പോവുകയുള്ളൂ. ആ പുരുഷൻ്റെ ഇഷ്ടത്തിൽ സ്ത്രീക്കും ഒത്തിരി ആവേശം അങ്ങോട്ടും തോന്നണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പുതുമഴ പൊട്ടിയൊലിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ എല്ലാ ദിവസവും എന്ന് എനിക്ക് അന്നുകൊണ്ട് മനസ്സിലായി. അവന് ശരിക്കും എന്നോട് വലിയ താല്പര്യവും ആവേശവും ആക്രാന്തവും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ എല്ലാ ചെയ്തികളും ഒരു ചെയ്തികൾ പോലും ഒഴിയാതെ ഞാൻ ആസ്വദിച്ചു. അവനോട് സഹകരിക്കണമെന്ന് അവനൊരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ല. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില പുട്ടിന് പേരിടുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്തു. അവനപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു സകലകലാ വല്ലഭയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും അവന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ പരസ്പരം സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയായിരുന്നു. പക്ഷേ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. രാവിലെ ആയി കഴിയുമ്പോഴേക്കും എനിക്ക് നടുവിന് വല്ലാത്ത വേദന, എഴുന്നേക്കാൻ പോലും പറ്റില്ല. അന്ന് ഞാൻ ബാങ്കിൽ പോകുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അമ്മായപ്പനാണെങ്കിൽ എന്നെ കളിയാക്കി ചിരിച്ചു. എടി നീ ഇങ്ങനെയായ കുനിഞ്ഞു കൂടിയാണല്ലോ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ അച്ഛനാണ് ഇതിനെല്ലാം കാരണമെന്ന്. അത് കേട്ട് അവനും പൊട്ടിച്ചിരിച്ചു. എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ് അവൻ പോയത്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ എനിക്ക് കുറച്ച് ക്യാഷും തന്നു. നല്ല ക്യാഷുള്ളവനാണ് അവൻ. കുറേ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു മേടിക്കും മോളെ, അവൻ തരുന്നതല്ലേ, കുട്ടിക്ക് വേണ്ടി നമുക്ക് ഉപകാരപ്പെടും, അവന് വേണ്ടി നമുക്ക് ബാങ്കിലിടുകയോ മറ്റോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം അങ്ങനൊരു ബന്ധം തുടങ്ങിയത്. അവൻ എല്ലാ ആഴ്ചയും വരും, ഒരു ദിവസം നിൽക്കും. അവൻ്റെ ഭാര്യ ഇങ്ങോട്ടെങ്ങും വരാറേയില്ല. അവൾക്ക് എന്നെ ഇഷ്ടവുമല്ല, മിണ്ടാറുമില്ല. അവരുടെ നാമത്തിൽ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുകയാണെന്ന് എനിക്കറിയാം. ഞാനൊന്നും ചോദിക്കാറുമില്ല. എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതും ഇടയ്ക്കിടയ്ക്ക് വലിയൊരു പ്രശ്നമായി മാറി. അതിൻ്റെ കാരണം എൻ്റെ മകനാണ്. ആരോ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കൊച്ചിച്ച് വന്നു കഴിയുമ്പോഴേക്കും അമ്മയുടെ മുറിലാണ് കിടക്കുന്നതെന്ന് അവനങ്ങ് പറഞ്ഞു. അതോടുകൂടി വലിയ പ്രശ്നമായി. എൻ്റെ ഭർത്താവ് വന്നിട്ട്, എടി 2, 3, 4 ഇങ്ങനെ എത്ര പുരുഷന്മാരെ അടി നീ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആരാ 4 പുരുഷന്മാർ? ഞാനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്, അവനുമായിട്ട് ഇപ്പം നിനക്ക് അന്തിക്കൂട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിലും 3 ആയുള്ളൂ, 4 നും 5 കൂടെ ആകട്ടെ, അപ്പം എന്നെ നിങ്ങൾ പാഞ്ചാലി എന്ന് വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ധൈര്യത്തോടു കൂടി നിന്നു. കാര്യം അമ്മായിച്ചിനും അനിയനും എനിക്ക് ഫുൾ സപ്പോർട്ടാണല്ലോ. അപ്പം പിന്നെ ഒരു പ്രശ്നവുമില്ല. അതോടുകൂടി എൻ്റെ ഭർത്താവ് ഇത്തിരി ഒതുങ്ങുന്ന പോലായി. എങ്കിലും ഗോസിപ്പ് നന്നായിട്ട് പോയി. അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, അതിനെന്താ ചേച്ചി, എൻ്റെ അമ്മായിച്ചിനും അനിയനും വരുന്നു, എൻ്റെ വീട് ഞങ്ങളിവിടെ ആസ്വദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് സദാചാര പ്രശ്നമാണ്, ഞങ്ങളവിടെ നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വന്നു. ഞങ്ങൾ പറഞ്ഞു മാറാം, ഒരു പ്രശ്നവുമില്ലെന്ന്. ഇതിനിടയ്ക്ക് കാശെല്ലാം കൂട്ടിവെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഈ വാടക വീട് മാറണം, ഇവിടെ തന്നെ നല്ലൊരു വീട് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടവും വീടും ഒക്കെ കൂട്ടിയിട്ട് ഒരു വീട് വാങ്ങിച്ചു. അതെൻ്റെയും മകൻ്റെയും പേരിൽ. അവിടേക്ക് ഞങ്ങൾ താമസം മാറി. അവിടെ നല്ല മതിലുമുണ്ടായിരുന്നു, ആരും ചോദിക്കാനും പറയാനും വരില്ല. അങ്ങനെയാണ് മാഡം ശരിയല്ല എന്ന് പറയുന്ന ഈ ഒരു ജീവിതം എനിക്ക് തുടങ്ങിയത്. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ട് അമ്മായിച്ചിനും അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട് വാങ്ങിച്ചതിൻ്റെ തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് ഭർത്താവൊന്നുമില്ല, മക്കൾ 2 പേരുണ്ട്, പെൺമക്കളാണ്, കല്യാണം കഴിച്ചു വിട്ടതാണ്, തനിയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരി ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയും. ഇടയ്ക്കിടയ്ക്ക് ചില സർവീസ് ബന്ധങ്ങൾ പുള്ളിക്കാരിക്കുണ്ടെന്ന് പറയും. ചില ആണുങ്ങളൊക്കെ പണം കൊടുക്കുന്നുണ്ട് എന്നും പുള്ളിക്കാരി പറയും. അപ്പം ഒരേ കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനിയനാണ് എന്നെ സംരക്ഷിക്കുന്നത്, അവനിടയ്ക്ക് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോളെ അമ്മായിപ്പനുമായിട്ട് നിനക്കൊരു ബന്ധമില്ലേ എന്നും. ഞാൻ പറഞ്ഞൊരു ബന്ധവുമില്ല, അദ്ദേഹം എൻ്റെ അച്ഛനെ പോലെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും പുള്ളിക്കാരനാണ് എനിക്ക് എല്ലാ ഉപദേശങ്ങളും തരുന്നതെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ, കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പറയും, എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല. പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈ പ്രായത്തിൽ പിടിച്ചു നിൽക്കുന്നത്, ഞാനൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി ട്രൈ ചെയ്യേ, പുള്ളിക്കാരനൊരു ഉപകാരമായിരിക്കും. എത്ര നാളായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്, ചേച്ചി ഒരു റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ചേച്ചിയാണെങ്കിൽ അച്ഛനോട് കൊഞ്ചി കഴിച്ചൊക്കെ സംസാരിക്കുന്നു, അച്ഛൻ പക്ഷേ അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, ചേച്ചി എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അച്ഛാ അച്ഛന് താല്പര്യമാണെങ്കിൽ ചേച്ചി ഇങ്ങോട്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലോട്ടോ അച്ഛൻ രാത്രി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല മോളെ, ആ സ്ത്രീയോട് എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല, അവരൊന്നും എൻ്റെ സങ്കല്പത്തിന് പെട്ട ആളുകളല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രായമായില്ലേ അച്ഛാ, ഇനിയിപ്പോൾ സങ്കല്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് പ്രായമായെന്ന് നീ തീരുമാനിക്കേണ്ട, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എവിടെ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ കൺമുന്നിലല്ലേ നീ നിന്നത്, എന്നിട്ടും ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നില്ലെന്ന് ചോദിച്ചു. അയ്യോ, അച്ഛൻ എന്നോട് താല്പര്യം ഉണ്ടായിരുന്നു, ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ പറഞ്ഞു, ആദ്യകാലങ്ങളൊന്നും ഇല്ലായിരുന്നു, പിന്നീട് നിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, പക്ഷേ ഞാനത് കൺട്രോൾ ചെയ്തു. അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് ചാടുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമല്ല മോളെ, എല്ലാം നിൽക്കേണ്ടടുത്ത് നിർത്താൻ എനിക്കറിയാതെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അച്ഛനോട് ബഹുമാനം തോന്നി. ഞാൻ പറഞ്ഞു, അച്ഛാ പ്ലീസ്, ഒരു വട്ടം ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്, പ്ലീസ് ഒന്ന് പോയിട്ട് വാ, ഞാൻ പറയുന്നല്ലേ. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ, അനിയനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. എൻ്റെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കേട്ടെന്ന് പറഞ്ഞു. അച്ഛൻ പ്ലീസ് ചേച്ചിയുടെ അടുത്തൊന്നും ചെല്ലുമെന്ന് പറഞ്ഞു. അതിന് കാരണം ചേച്ചി എന്നെ നിർബന്ധിക്കുകയാണ്. ചേച്ചിക്ക് അച്ഛനെ കണ്ടപ്പോൾ മുതൽ ഒത്തിരി ഇഷ്ടമായെന്ന് ചേച്ചി പറയുകയാണ്, എന്നും അങ്ങ് നിർബന്ധിക്കുകയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന ഒരാളല്ലേ, സഹായത്തിന് അവരേ ഉള്ളൂ, ഗോസിപ്പ് പറയാത്ത അവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ നിർബന്ധിച്ചത്. അച്ഛൻ പറഞ്ഞു, ശരി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഒരു ദിവസം ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു. ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ മുറിയിൽ കയറി ഉറങ്ങുകയും ചെയ്തു മോനുമായിട്ട്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് നല്ല സന്തോഷമുണ്ട്. ചേച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ആ അവളെ മിടുക്കിയാണ്, അവളിങ്ങനെയൊക്കെ നടക്കുന്നതല്ലേ, ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ എങ്കിലും അവൾ എനിക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടമുള്ളൊരു സ്ത്രീയല്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടി അടിയുറപ്പിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ചാച്ചൻ എന്താ പ്രശ്നമെന്ന്. പറഞ്ഞു, ഓ ഒന്നും ഇല്ലടി, ഒരു സൗന്ദര്യമില്ല, അത് മാത്രമല്ല അവൾക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയുടേതായിട്ടുള്ളൊരു രീതികളൊന്നും അവൾക്കില്ല, ഇത്തിരി തൻ്റെയുടെയൊക്കെയാണ്, അത് മാത്രമല്ല ഞാൻ വിചാരിച്ച രീതിയിലൊന്നുമല്ല എന്നൊക്കെ അച്ഛനിങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ കുഴപ്പം? അല്ലടി, എനിക്ക് പണ്ടോട്ട് ശാലീന സൗന്ദര്യമുള്ള ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. നിനക്കറിയാമല്ലോ, നിൻ്റെ അമ്മായിയമ്മ നിനക്കറിയില്ലേ, പുള്ളിക്കാരിക്ക് വണ്ണമൊന്നും ഇല്ലായിരുന്നു, ഇത്തിരി വണ്ണം മാത്രമേ ഉള്ളൂ, അത്യാവശ്യം പാകത്തിന്. അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് എനിക്കിഷ്ടം, അല്ലാതെ ഇതുപോലെയുള്ള മതാലസകളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, അല്ല എൻ്റെ ആ ഒരു രൂപത്തെക്കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? നിൻ്റെ രൂപം ഏറ്റവും സുന്ദരമായിട്ടുള്ളത് കൊണ്ടല്ലേ ഞാൻ എൻ്റെ ഇളയ മകന് വേണ്ടി സജസ്റ്റ് ചെയ്തത്. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിലിരിപ്പം എന്താണെന്ന്. നിന്നോട് അവൻ ആരാധനയാണ്, അതുകൊണ്ട് നിൻ്റെ കാര്യങ്ങളെങ്കിലും കറക്റ്റ് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കളവനല്ലേ, നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ എന്നെ അടിക്കും അല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് അച്ഛനെ ഒരിക്കലും ഞാൻ അടിക്കില്ല, അച്ഛനല്ലേ എൻ്റെ ഏറ്റവും വലിയ രക്ഷകൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ഞാനാണ് ചെന്നത്. ആണോ മോളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനോട് യാതൊരു വെറുപ്പുമില്ല, അച്ഛൻ എന്നോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനിന്യമായിട്ട് ഞാൻ ഒരു ബന്ധം പോലും ഉണ്ടാക്കില്ല, ഞാൻ സമ്മതിച്ചേനെ. അച്ഛൻ്റെ പ്രായമൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അച്ഛനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു. കാര്യം അച്ഛൻ എനിക്ക് അത്രത്തോളം ഉപകാരിയല്ലേ, അപ്പം പിന്നെ പുള്ളിയുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാനൊന്ന് അഭിനന്ദിക്കട്ടെ. അച്ഛൻ അന്നേരം ഒന്നും പറഞ്ഞില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു, നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ചേച്ചി ഞാനും തമ്മിലുള്ള ബന്ധം ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ നിർബന്ധിച്ചല്ലേ വിട്ടത്, അതുകൊണ്ടല്ലേ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്ന്. ആ സമയത്ത് ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മയച്ചൻ ചോദിച്ചു, എങ്കിൽ നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ധാരാളമായിട്ട് കെട്ടിപ്പിടിക്കാൻ. പക്ഷേ പുള്ളിക്കാരൻ കെട്ടിപ്പിടിച്ചത് ഇത്തിരി ഡോസ് കൂടുതലായിപ്പോയി. ആ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, നീ ഇന്ന് സമ്മതിക്കുമോയെന്ന്. ഞാൻ പറഞ്ഞു, സമ്മതിക്കുമെന്ന്. നീ ഇപ്പം സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം സമ്മതിക്കും, പക്ഷേ ഇഡ്ഡലി അടുപ്പത്തിരിക്കുകയാണെന്ന്. പുള്ളി പറഞ്ഞു, ഇഡ്ഡലി അവിടെ നിന്ന് നന്നായി വേവട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ഓഫ് ചെയ്യാമെന്ന്. ഓഫ് ചെയ്യാൻ പുള്ളി സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ചെക്കനാണെങ്കിൽ അപ്പുറത്തെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, അവന് പോണരുമെന്ന്. സാരമില്ല, അവന് 8 മണിയാകുമ്പോഴല്ലേ എഴുന്നേൽക്കുകയുള്ളൂ, നമുക്കൊരു മണിക്കൂറില്ലേ എന്ന് ചോദിച്ചു. ആ ആവേശത്തിൽ ഞാനും അങ്ങ് സമ്മതിച്ചു മാഡം. അത് പുതുമയുടെ ഒരു ആവേശമായിരുന്നു. കാരണം പ്രായമുള്ള ആളുകൾക്ക് പ്രായമുള്ള ആളുകളുടേതായിട്ടുള്ള ചില രീതികളുണ്ടല്ലോ, അതായിരുന്നു. അവർ പണ്ട് അവലംബിച്ച കാര്യങ്ങളായിരിക്കും അവരിപ്പോൾ പ്രയോഗിക്കുന്നത്. പുതുമയുള്ള പ്രയോഗങ്ങളൊന്നും അവർക്കറിയില്ലെങ്കിൽ കൂടിയും പലപ്പോഴും വ്യത്യസ്തകളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുതിയൊരു ഫ്രഷ്നെസ് കൊണ്ടുവരുന്നത്. ആ ഫ്രഷ്നെസ് എനിക്കവിടെ കിട്ടി. വ്യത്യസ്തമായ ബന്ധങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് ഞാൻ ഓർത്തു. ഓരോ ആണുങ്ങളും വ്യത്യസ്തരാണ്, അതുപോലെ തന്നെ ഓരോ ആണുങ്ങൾക്കും പുതിയ പുതിയ പെണ്ണുങ്ങൾ വ്യത്യസ്തരായി തോന്നുന്നതിൽ ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് എനിക്കും മനസ്സിലായി. കാരണം പുതുമകൾ തേടിപ്പോകാൻ എല്ലാ മനുഷ്യർക്കും താല്പര്യമാണ്. പലർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റുന്നില്ല. അന്ന് ഞാൻ വലിയ ബഹളമുണ്ടാക്കിക്കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായെന്ന് ഞാൻ ഓർത്തു. അല്ലായിരുന്നെങ്കിൽ ഭർത്താവ് എൻ്റെ കൂടെ കണ്ടേനെന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും 2 രീതിയിലും എനിക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നഷ്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സോ കോൾഡ് ദാമ്പത്യ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല എക്സ്പീരിയൻസുകളും ഉണ്ടായി. പക്ഷേ ഭർത്താവ് ആ ദാമ്പത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ പോലെ തന്നെയായി എൻ്റെ ജീവിതവും. അപ്പോൾ പിന്നെ വിരോധിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അനിയനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്ക് ആദ്യം തോന്നി. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും അച്ഛനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അനിയനത് ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു, അവൻ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ബന്ധമുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിവും മറവൊന്നും പാടില്ല, എല്ലാവരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പോകുന്നതാണ് നല്ലത്. ദാമ്പത്യത്തിൽ ഒന്നിലധികം പങ്കാളികളോട് താല്പര്യമുള്ള ആളുകൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോഴേക്കും കള്ളത്തരങ്ങൾ മാത്രമായിരിക്കും കാണിക്കുന്നത്. ഇപ്പം എൻ്റെ ഭർത്താവിന് അങ്ങനെ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഇതേപോലെ തന്നെ ആദ്യം പിണക്കമായിരുന്നു, പിന്നീട് ഞാൻ ഇണങ്ങുമായിരുന്നു എന്നറിയില്ല. പക്ഷേ എങ്കിലും കുറച്ചുകൂടി വിവരം അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ രീതികൾ അക്സെപ്റ്റ് ചെയ്തേനെ, എൻ്റെ ഇഷ്ടങ്ങൾ തേടി ഞാനും പോയേനെ. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി മാതൃകാ കുടുംബമായിട്ട് സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിച്ച് കാണിച്ചേനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒത്തിരി ദമ്പതി ദമ്പതികൾ അങ്ങനെയുണ്ട്. രണ്ടു പേർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ കല്യാണം നടക്കുകയും ചെയ്തു. കുടുംബത്തിന് യാതൊരു കോട്ടവും വരുത്താതെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താമസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഉള്ള ആളുകളുമുണ്ട്. അങ്ങനെ ഒരാളായി മാറണമെന്നായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിൽ തോന്നിയത്. ഭർത്താവിനെ പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടു. അയാൾ ആ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ മറ്റു പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ കുറേ നേരം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചു. പിന്നെ അച്ഛനും അനിയനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുമായിട്ടും എനിക്ക് ബന്ധം മുന്നോട്ട് പോകാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോന്നതിൽ പിന്നെ ഭർത്താവ് ഒത്തിരി ഒതുങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ കല്യാണമൊന്നും കഴിക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിച്ചൻ അവിടെ ഉണ്ടല്ലോ, അനിയൻ ഇടയ്ക്കിടയ്ക്ക് വരും. എൻ്റെ ഭർത്താവും അത്യാവശ്യ സമയത്തൊക്കെ വരും. ഞങ്ങൾ എല്ലാവരും കൂടി ചില സമയത്ത് കാണും. ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സമയവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മാഡം. അച്ഛനും മക്കളും തമ്മിൽ ഇപ്പോൾ നല്ല കോർഡിനേഷനാണ്. പഴയ വഴക്കോ വക്കാണങ്ങളോ ഒന്നുമില്ല. ഭർത്താവ് ഇടയ്ക്ക് ചിലപ്പോൾ ഇവിടെ താമസിക്കും, ചിലപ്പോൾ എന്നോട് പറഞ്ഞിട്ട് മറ്റ് സ്ത്രീകളുടെ പുറകേക്ക് പോവുകയൊക്കെ ചെയ്യും. അനിയനാണെങ്കിലും വ്യത്യസ്തമായ കഥകളുമായിട്ട് വരും. അമ്മായിച്ചൻ എൻ്റെ കൂടെ എപ്പോഴുമുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടിയാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ മകൻ ഇതിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തുപോയി പറയാറുണ്ട്. അവന് ഞാൻ നല്ലൊരു അമ്മയോ നല്ലൊരു മാതൃകയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ മനസ്സമാധാനത്തിന് ഒരു കുറവുമില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതാണ് ഞാൻ മാഡത്തിന് എഴുതിയത്. എല്ലാവർക്കും ഇത് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മനസ്സിലാക്കൽ എന്ന പ്രക്രിയ നമുക്ക് ഉണ്ടാകണമെന്നും. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇത് പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയുടെ കത്തല്ലല്ലോ. വളരെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഇവരുടെ ജീവിതം ഒരു മാതൃകയല്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മാതൃകയാക്കാനും പറ്റില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അവർ പലതിൽ കൂടി കടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്കുണ്ടായ ഒരു വ്യക്തിപരമായ വെളിപാടാണ് ഇത്. അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്, ജീവിതവുമാണ്. നമുക്കിത് അനുകരിക്കാൻ പറയാനും പറ്റില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിവാഹ ജീവിതം എപ്പോഴും തുടങ്ങുന്നത് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് നീ, നിനക്ക് ഞാൻ എന്നുള്ള രീതിയിലാണ്. ഭർത്താവും ഭാര്യയും കൂടെ അടങ്ങി ഒതുങ്ങി കുടുംബത്തിൽ കഴിഞ്ഞോണം. ഇതാണ് കല്യാണത്തിൻ്റെ സങ്കല്പം. പക്ഷേ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വതവേ ദാഹവും മോഹമൊക്കെ ഇത്തിരി കൂടുതലാണ്. ഒരു പാർട്ട്ണറിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. അവനവൻ്റെ സ്വഭാവം അവനവനല്ലേ അറിയുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീയോ പുരുഷനോ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ മറ്റു ബന്ധങ്ങളിലേക്കും പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജന്മനുള്ള പ്രകൃതി അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. പരസ്പരം പിടിക്കപ്പെടാതെ അവർ സൂക്ഷിക്കും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും. കല്യാണത്തിന് മുമ്പ് പറയാൻ വേണ്ടി എനിക്ക് ഇത്തരം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് ഇത്തരം താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുടുംബം ഉണ്ടാകും, കുട്ടികളുണ്ടാകും, എല്ലാം ഉണ്ടാകും. അവർ നന്നായിട്ട് ജീവിക്കും അവസാന കാലം വരെ. പക്ഷേ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ആ സോണിൽ അവർ പോവുകയും ചെയ്യും, തിരിച്ചു വരികയും ചെയ്യും. രണ്ടുപേരും തമ്മിൽ കംപ്ലൈൻറ്റുമില്ല, അണ്ടർസ്റ്റാൻഡിങ്ങുമായിരിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് പക്ഷേ നമ്മൾ ഓർക്കും വലിയ വലിയ സമ്പന്നരുടെയിലാണ് നടക്കുന്നത്. അങ്ങനെയല്ല. അവിടെ ആയിരിക്കും ചിലപ്പോൾ നിയന്ത്രണങ്ങൾ കൂടുതലുള്ളത്. താഴേക്കിടയിലുള്ള ആളുകൾക്കിടയിൽ നല്ല ഫ്രീഡമോ അണ്ടർസ്റ്റാൻഡിങ്ങൊക്കെ കാണുകയും ചെയ്യും. ചിലപ്പോൾ നല്ല സദാചാരം നോക്കുന്നവരുമുണ്ട്. എന്തായാലും ഇതൊക്കെ വാർത്തകളാകുന്നത് സാധാരണ ആളുകൾക്കിടയിലാണ്. മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം പണമുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരോട് അധികം ബന്ധങ്ങളൊന്നുമില്ല. അയൽക്കാരെന്ന് പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സിറ്റുവേഷൻസ്, ചുറ്റുപാടുകൾ, ഇത്തരം കാര്യങ്ങൾ അതിനെയൊക്കെ സ്വാധീനിക്കുന്നത്. അപ്പോൾ സദാചാരം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം അനുബന്ധിച്ചുള്ളൊരു കാര്യമായതുകൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾ പലപ്പോഴും പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂഷനായി പോകുന്ന സ്റ്റേജാണ്. എങ്കിൽ കൂടിയും ഈ സ്ത്രീയുടെ ജീവിതം അവർ വിവരിച്ചു, നമ്മളത് കേട്ടു എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങൾ അനുകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വായിച്ചതല്ല. അതുകൊണ്ട് തന്നെ സദാചാരവാദികൾ ആരും ഇതോർത്തിട്ട് ദുഃഖിതരാകേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ഇഷ്ടം, അവർ ജീവിക്കുന്നു, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നതും അത് അസസ് ചെയ്യുന്നതും എൻ്റേതായ ഒരു തീരുമാനത്തിലെത്തുന്നതും. അപ്പോൾ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും ഇത് അവരുടെ തിരിച്ചറിവിൻ്റെ കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗുണപാഠ കഥയൊന്നുമല്ല, അനുകരിക്കാനും പറ്റില്ല. പക്ഷേ ഒരു തിരിച്ചറിവിൻ്റെ കഥയാണ്. എങ്ങനെയാണ് നമ്മളെ തന്നെ തിരിച്ചറിയുക, അതാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ഭർത്താവുമായിട്ട് അടുത്തു, ക്ഷമിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗുഡൻസ് അവർക്ക് മനസ്സിലായെന്ന അർത്ഥം. ഒരു കണക്കിൽ നോക്കുമ്പോഴേക്കും ബുദ്ധിമതിയാണ്.